ശിവാലിസ് ഫാന്റസി വേൾഡിലോട്ട് സ്വാഗതം. തുമ്പയും തുളസിയും ചെത്തിപ്പൂവും ഒരു പിടി നല്ല ഓർമ്മകളും ഇന്ന് ചിത്തിര ദിവസത്തിൽ വന്നെത്തിയിരിക്കുന്നു. അത്ത ദിവസം ഞാൻ പോസ്റ്റ് ചെയ്ത വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇന്ന് ചിത്തിരയായതുകൊണ്ട് ഓണപ്പൂക്കളത്തിൽ നമ്മൾ വെള്ളപ്പൂക്കൾ ഇടുന്നു. ഞാനിവിടെ മന്ദാരമാണ് എനിക്ക് കിട്ടിയിരിക്കുന്നത്. പൂക്കളത്തിന്റെ രണ്ടാം ദിവസമായ ചിത്തിര നമുക്ക് പൂക്കൾ വെച്ചു കൊടുക്കാം. ഇനി നമുക്ക് മന്ദാരപ്പൂ ഇടാം. ഇന്നലെ നമ്മൾ കായവരത്തതാണ് ഉണ്ടാക്കിയതല്ലേ. വരപരിയുടെ ഭാഗമായി ഇനി നമുക്ക് ശർക്കര വരട്ടി ഉണ്ടാക്കാം. ശർക്കര വരട്ടി മലയാളികൾക്ക് ഏറ്റവും പ്രിയങ്കരമായ ഒരു വരപരിയാണ്. ശർക്കര വരട്ടി ഉണ്ടാക്കുവാൻ വേണ്ടി ആദ്യം കായയുടെ തൊണ്ട് കളയണം. വരപൊരിയിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ശർക്കര വരട്ടിയാണ്. ഇനി നമുക്ക് കായ ഒന്ന് കഴുകിയെടുക്കാം. ഇനി നമുക്ക് തുടച്ചെടുക്കാം. എല്ലാ കായകളും നമുക്ക് തുടച്ചെടുക്കാം. നേന്ത്രക്കായിൽ ഒട്ടും ഈർപ്പം പാടില്ല. നന്നായിട്ട് തുടച്ചെടുക്കണം. കായ വറുക്കാൻ വേണ്ടി ഞാനൊരു ഉരുളി എടുത്ത് അടപ്പത്ത് വെച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഉരുളി ചൂടാവുമ്പോൾ എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ നന്നായി ചൂടായി വരുമ്പോൾ കായ ഇട്ട് കൊടുക്കാം. ദേ കണ്ടോ, എന്റെ എണ്ണ നന്നായി ചൂടായിട്ടുണ്ട്. ഇനി കായ അതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. ബനാന ചിപ്സ് ഉണ്ടാക്കിയ എണ്ണയിൽ തന്നെയാണ് ഞാൻ ശർക്കര വരട്ടിക്കുള്ള കായ ഞാൻ ഇട്ട് കൊടുക്കുന്നത്. അതുകൊണ്ടാണ് യെല്ലോ കളർ ആയിട്ടിരിക്കുന്നത്. കായ നടുകെ പിളർത്തിയിട്ട് ഇങ്ങനെ സ്ലൈസ് ആയിട്ട് കട്ട് ചെയ്തിട്ടാണ് ഞാനിങ്ങനെ വറുത്തിട്ടത്. കുറച്ച് കട്ടിക്ക്, സ്ക്രീനിൽ കാണും പോലെ നല്ല കട്ടിക്ക് സ്ലൈസ് ആയിട്ട് അരിഞ്ഞെടുക്കണം. അതുകൊണ്ട് ലോ ഫ്ലെയിമിൽ ആദ്യം ഇട്ട് കുറച്ച് വേവിച്ചിട്ട് മീഡിയം ഫ്ലെയിമിലോട്ടാക്കുക. കായ
ഉണ്ടാക്കുന്ന സമയത്ത് നമുക്ക് കുറച്ച് സാധനങ്ങൾ ഒഴിച്ചെടുത്താലോ ഓക്കേ ആദ്യം പഞ്ചസാര ചുക്ക് ഏലക്ക എന്നിവ നമുക്ക് പൊടിച്ചെടുക്കാം നമ്മുടെ കായ ഇവിടെ നന്നായിട്ട് റെഡി ആയിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് നമുക്ക് അതിനെ വരട്ടിയെടുക്കാം ശർക്കരയും കൊണ്ട് ആദ്യം ഒരു ബോൾ ശർക്കര എടുക്കണം പിന്നെ നമ്മൾ പൊടിച്ചു വെച്ച ഏലക്ക പഞ്ചസാര ചുക്ക് ശർക്കര നമുക്കൊന്ന് പൊടിച്ചെടുക്കാം ഉരുളിയിൽ കുറച്ച് വെള്ളം ഒഴിച്ച് ശർക്കര ഇട്ട് നന്നായിട്ടൊന്ന് വരട്ടിയെടുക്കാം നമ്മുടെ ശർക്കര നന്നായിട്ട് ഉരുകി വന്നിട്ടുണ്ട് ഇനി നമുക്ക് കായ വറുത്തത് ഇട്ട് കൊടുക്കാം നമ്മൾ നന്നായിട്ട് ഇളക്കി കൊടുക്കണം കായ വറുത്തത് ഇട്ട് കഴിഞ്ഞിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കണം വെച്ച ചുക്ക് ഏലക്ക പഞ്ചസാര ഉണ്ടാക്കി വെച്ച പൊടി അതിനകത്തോട്ട് തൂവിക്കൊടുക്കാം രണ്ടു മൂന്ന് പ്രാവശ്യം നമുക്ക് നന്നായിട്ട് തൂവിക്കൊടുക്കാം ഓരോന്നോരോന്നായിട്ട് അടർന്നു പോരുവാൻ വേണ്ടിയാണ് നമ്മൾ ഈ പൊടി ഇട്ട് കൊടുക്കുന്നത് പൊടി ഇട്ട് കഴിഞ്ഞ് നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കാം ശർക്കര വരട്ടി ഇവിടെ തയ്യാറായി കഴിഞ്ഞു നല്ല ടേസ്റ്റ് ഉണ്ട് ദേ നോക്കൂ നന്നായിട്ട് ക്രിസ്പി ആയിട്ടുണ്ട് അങ്ങനെ നമ്മുടെ വരപൊരിയുടെ രണ്ടാമത്തെ ഐറ്റമായ ശർക്കര വരട്ടി ഇവിടെ തയ്യാറായി കഴിഞ്ഞു ശർക്കര നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം പ്ലീസ് ലൈക്ക് ഷെയർ ആൻഡ് സപ്പോർട്ട് മീ താങ്ക് യു ഫോർ വാച്ചിങ് അടുത്തൊരു പുതുപുത്തൻ ഓണ വിഭവവുമായിട്ട് ഞാൻ വീണ്ടും എത്താം ടാറ്റ ബൈ ബൈ താങ്ക് യു ഫോർ വാച്ചിങ്